അസ്സലാമു അലൈക്കും. റംദാൻ കരീം. ഇന്ന് നമുക്ക് ഒരു ചിക്കൻ ലെഗ് സ്നാക്സ് ഉണ്ടാക്കാം. അതിലേക്ക് ഞാൻ കുറച്ച് സാൾട്ട്, കുറച്ച് കുരുമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് വേവിച്ചെടുക്കാം. കുരുമുളകും ഉപ്പിട്ട് വേവിച്ചെടുത്ത ചിക്കൻ ലെഗ് ആണ്. നമ്മൾ ഇതിൻ്റെ ഇറച്ചിയൊക്കെ നമ്മൾ സെപ്പറേറ്റ് ആക്കി വെക്കുക. ഇപ്പോൾ നമ്മൾ ചിക്കൻ്റെ ലെഗ്ന്ന് ആ ഇറച്ചിയൊക്കെ കംപ്ലീറ്റ് സെപ്പറേറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ലെഗും സെപ്പറേറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇത് ഇറച്ചി ഈ ഒരു പരുവത്തിൽ ബ്ലെൻഡ് ചെയ്തെടുക്കുക. അങ്ങനെ രണ്ട് വലിയ ഉരുളക്കിഴങ്ങ് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു അരട്ടി ടേബിൾ സ്പൂണ് മുളക് പൊടി, ഒരു കാൾ ടേബിൾ സ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കുക. നേരത്തെ നമ്മൾ ചിക്കൻ ലെഗ്സിനും ഉരുളക്കിഴങ്ങിനും കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആവശ്യത്തിന് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുക. അതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പ്, കുറച്ച് പച്ചമുളക്, നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. പൊട്ടാറ്റോ ചിക്കനും കൂടി നമ്മൾ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഈ മസാലക്കൂട്ട് നമുക്ക് നേരത്തെ എടുത്തു വെച്ച ഈ ലെഗിലേക്ക് നമുക്ക് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഇതേമാതിരി ലെഗ് ഷേപ്പ് ചെയ്തെടുക്കുക. ചിക്കൻ്റെ ലെഗ് ഇല്ലാത്തവർ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതേമാതിരി പൊട്ടാറ്റോ ഇതേമാതിരി കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ ചിക്കൻ്റെ ലെഗിൽ ഷേപ്പ് ചെയ്ത് വെച്ചവരെ തന്നെ ഇതുമാതിരി ഷേപ്പ് ചെയ്ത് വെച്ചാൽ മതി. ഇതേമാതിരി ചിപ്സ് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ വെച്ചാൽ മതി. ഇനി ഇത് നമുക്ക് കോട്ട് ചെയ്തെടുക്കാം. നമ്മൾ മുട്ടൻ്റെ വെള്ളം മാത്രം എടുത്തത്, കാരണം മഞ്ഞം കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ ഫ്രൈ ചെയ്യുന്ന സമയത്ത് അതൊരു പദമായിട്ട് ഇങ്ങനെ വരും. അതുകൊണ്ട് നമുക്ക് വെള്ളം മാത്രം എടുക്കാം. അതിലേക്ക് നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കാം.
വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കഴിഞ്ഞ പാട് അനക്കാണ്ട് കുറച്ച് സമയം വെക്കുക, കാരണം അല്ലെങ്കിൽ അത് പൊട്ടിപ്പോകും. നമ്മളെ ചിക്കൻ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നല്ല ടേസ്റ്റാണ്. ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും.